നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും പണിക്ക് വിളിച്ചാൽ വരുന്നത് തമിഴന്മാരായിരുന്നു. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലും റോഡ് പണിക്കുമെല്ലാം എന്തിനേറെ പറമ്പിൽ കിളയ്ക്കാൻ പോലും അവരില്ലെങ്കിൽ കിളയിൽ നടക്കില്ലായിരുന്നു. കഴിഞ്ഞ 10-15 വർഷം മുൻപ് വരെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ തമിഴന്മാരുടെ സാന്നിധ്യം. ഇന്ന് ഇവിടെ അവർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഏത് പണിക്കും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന തമിഴന്മാർ ഇന്ന് ഒരാൾ പോലുമില്ലാതെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. 2000-ത്തോടെ അവർ കുടിയൊഴിഞ്ഞ് പോക്ക് ആരംഭിച്ചതാണ്. 2000-ത്തിൽ തുടങ്ങി 2010-ത്തോടെ അവർ പൂർണ്ണമായും കുടിയൊഴിഞ്ഞുപോയി. എന്തിനാണ് അവർ പോയത്? എങ്ങോട്ടാണ് അവർ പോയത്? തൊഴിലാളികൾക്ക് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടിയ വേതനം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് ഒരു സംശയവുമില്ല. തമിഴരുടെ ഗൾഫായിരുന്നു കേരളം. അന്നും അവർക്ക് ഏറ്റവും നല്ല വേതനം തന്നെയായിരുന്നു കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും അവർ പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? മെച്ചപ്പെട്ട വേതനവും ജീവിത സാഹചര്യവും അവരുടെ നാട്ടിൽ അവർക്ക് കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് മാത്രം അല്ലാതെ മറ്റൊരു കാരണവുമില്ല. അതല്ലേ അവർ പോയത്? ജയലളിത അധികാരത്തിൽ വന്നതോടുകൂടിയാണ് അവർ മടങ്ങിപ്പോക്ക് തുടങ്ങിയത്. വ്യവസായവും കുടിൽ വ്യവസായവും കൃഷിയും സ്വയം തൊഴിലുമൊക്കെ ജയലളിത പ്രോത്സാഹിപ്പിച്ചു. എല്ലാ നൂലാമാലകളും ഒഴിവാക്കി കൊടുത്തു. ഏകജാലക സംവിധാനമൊരുക്കി. സാധാരണ തൊഴിലാളികൾക്ക് പോലും ജീവിക്കാൻ സംസ്ഥാനം വിട്ട് പോകേണ്ടാത്ത സ്ഥിതി വന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ നാട്ടിൽ കൂടിയത്. അതുകൊണ്ടാണ് അവർ അവരുടെ സ്വന്തം വീടുകളിൽ കൂടിയത്. അവരുടെ സ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ ബംഗാളികൾ കൈയടക്കിയിരിക്കുന്നത്. ബംഗാളികളില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണിക്കാളില്ല, പണിയുമില്ല. തമിഴരെ പോലെ എന്നാണ് ബംഗാളികൾ കേരളം വിട്ടു പോവുക? അവർ സ്വയം പോകുന്നത് അവരുടെ നാട്ടിൽ മെച്ചപ്പെട്ട തൊഴിലുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും. എന്നാൽ 1960 മുതൽ ജീവിക്കാൻ വേണ്ടി പരദേശിയായി അലയുന്ന മലയാളിക്ക് ഇതുവരെയും നാടണയാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നന്നായി ആലോചിക്കണം. ആലോചിച്ചാൽ മനസ്സിലാകും, ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇവിടെ. ഈ കഴിഞ്ഞ കാലം വരെ നമ്മളെ നമ്മുടെ നാട്ടിൽ എന്ത് വ്യവസായം തുടങ്ങിയാലും അത് എങ്ങനെ പൂട്ടിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അവർക്ക് കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ അത് എത്രയും വേഗം പൂട്ടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുക്കി ആത്മഹത്യ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കടക്കാരനാക്കുക. അതാണ് ഇവിടെ നടന്നത്, അല്ല നടക്കുന്ന കലാപരിപാടികൾ. ജീവനും കൊണ്ട് ഓടുന്ന ഓടാത്ത ഏത് വ്യവസായിയാണുള്ളത്? ഏത് സംരംഭകനാണ് അനായാസമായി ഇവിടെ സംരംഭം തുടങ്ങിയിട്ടുള്ളത്? ഇപ്പോഴും വലിയ മാറ്റം വന്നു എന്ന് പറയാറായിട്ടില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ആത്മാർത്ഥമായി കൂടെയുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? വകുപ്പും വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? കാര്യങ്ങൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരല്ലേ? ഒരുപറ്റം ആക്രാന്തം മൂത്ത ഉദ്യോഗസ്ഥ വൃന്ദം എന്തിനും ഇടംകോലിടാൻ എപ്പോഴും കച്ചകെട്ടി നിൽപ്പാണ്. അവരെ നിലയ്ക്ക് നിർത്തുന്ന ഭരണാധികാരികൾ വരണം. വെറും 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും വർഷങ്ങളായി മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കൊതിയില്ലാത്ത ഏത് പ്രവാസിയാണുള്ളത്? അവർക്ക് കൊടുക്കണം അവസരങ്ങൾ. ഇപ്പോഴത്തെ തലമുറയ്ക്കും ആരുടെ അടുത്തും തെണ്ടാൻ പോകാതെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഭരണാധികാരികൾ. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയും തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും തടസ്സങ്ങളില്ലാതെ നൂലാമാലകളില്ലാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. അത്രമാത്രം മതി തൊഴിലുണ്ടാകാൻ, നാട് നന്നാകാൻ.